പോളണ്ടിനെ പറ്റി ഒരു അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യണമെന്നുള്ളത് നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് പറയുന്നതാണ്. നമ്മളെല്ലാവരും യൂറോപ്പിൽ കുറഞ്ഞ ഫീസിൽ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചൂസ് ചെയ്യുന്ന രാജ്യമായിരിക്കും പോളണ്ട്. അതെന്തുകൊണ്ടാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് പോളണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിപ്പോൾ കോഴ്സിൻ്റെ കാര്യത്തിലായാലും വി എഫ് എസിലെ ഡേറ്റ് കിട്ടുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ പോളണ്ടിൽ പോകുമ്പോൾ ക്വാറന്റൈൻ റിക്വയർമെൻറ്റിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് പോളണ്ടിൽ ഫിസിക്കലി പോകാൻ പറ്റുന്ന കാര്യത്തിലായാലും എന്തൊക്കെ അപ്ഡേറ്റുകളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇനി ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അവരാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സഹായിച്ചത്. സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഹലോ, ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പോളണ്ടിൽ പഠിക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം ബാച്ചിലേഴ്സ് പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് ശേഷം മാസ്റ്റേഴ്സ് പഠിക്കാനായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പോളണ്ടിൽ രണ്ട് തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം. ഒന്നില്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം. ഈ രണ്ട് ടൈപ്പിലുള്ള യൂണിവേഴ്സിറ്റികളുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ചില ആൾക്കാർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തെരഞ്ഞുപിടിച്ച് സെലക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഒന്നില്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു അഡ്മിഷൻ്റെ പ്രൊസീജിയർ കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് ആഗ്രഹമുണ്ടാകും. സാധാരണ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കുറച്ചുകൂടെ എളുപ്പമാണ്. അതും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ക്ലാസ് അവർ കുറവുള്ള കൂടുതൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സസ് നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, നല്ല മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ എടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ലെവലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ലെവലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഏതൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലാണ് നമുക്ക് ഈ വരുന്ന ഇൻടേക്കുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് വാട്സോ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും മിക്ക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുണ്ട്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെൻറ്റൽ, എയറോസ്പേസ്, സിവിൽ എഞ്ചിനീയറിംഗ്, അത്തരത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട മിക്ക കോഴ്സുകളും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. കോഴ്സ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 300,000 രൂപ മുതലാണ്. അടുത്തത് വർക്ക്ലോ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇവിടെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും ബോത്ത് എഞ്ചിനീയറിംഗിലും മാനേജ്മെൻറ്റിലും പറ്റുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇവിടെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 lakhs മുതലാണ്. നെക്സ്റ്റ് പോസ്നാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇവിടെ കൂടുതലും ബാച്ചിലർ പ്രോഗ്രാമുകളാണ്. ബാച്ചിലർ പ്രോഗ്രാം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലാണെങ്കിൽ ആർക്കിടെക്ചർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലുള്ള മിക്ക കോഴ്സുകളും മാനേജ്മെൻറ്റിലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ക്രാക്കോ യൂണിവേഴ്സിറ്റി. ഇവിടെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും മിക്ക കോഴ്സുകളും ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളുണ്ട്. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലോട്ട്സ്. ഇവിടെയും നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും ഉള്ള മാനേജ്മെൻറ്റ് ലെവൽ കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളൊക്കെ ഉണ്ട്. വേറൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗിഡാൻസ്ക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇവിടെയും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള മിക്ക ബാച്ചിലർ കോഴ്സുകളും മാസ്റ്റർ കോഴ്സുകളും കിട്ടും. ഇനി വേറൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബിയലിസ്റ്റോക്ക് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കൂടുതലും ബാച്ചിലർ പ്രോഗ്രാമുകളാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള മിക്ക ബാച്ചിലർ പ്രോഗ്രാമുകളും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇനി വേറൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിലേസിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇവിടെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും ബോത്ത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലായാലും മാനേജ്മെൻറ്റ് സ്ട്രീമിലുള്ള മിക്ക കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ വേറെയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് അത്യാവശ്യം നല്ല റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. ഇനി ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ട മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 55% എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് IELTS നിർബന്ധമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സ് ഫീസ് പല യൂണിവേഴ്സിറ്റീസിലും പല ഫീസാണ്. ഏകദേശം ഒരു 2.5 lakh രൂപ മുതൽ 3 lakh രൂപ മുതലൊക്കെ കോഴ്സ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം, പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് നമ്മളിപ്പോൾ പല യൂണിവേഴ്സിറ്റീസിലും പണ്ട് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ലോണിൻ്റെ പേപ്പർ കാണിക്കും, ലോൺ ഗ്രാൻഡ് ആയിട്ടുള്ള പേപ്പർ കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ എംബസി അത് സ്വീകരിക്കുന്നില്ല. അതിന് പകരം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ആണ് നോക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റാണ് നോക്കുന്നത്. ഏകദേശം ഒരു 6 lakh രൂപ 7 lakh രൂപ മുതൽ നിങ്ങൾ മാസ്റ്റർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയൊക്കെയാണ് ഇപ്പോൾ എംബസി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ വാർസോയിലുള്ള കുറച്ച് നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നുള്ള ഞാൻ പറയാം. ഒന്നാമത്തേത് വിസ്റ്റുള്ള യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് എക്കോളജി ആൻഡ് മാനേജ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് യൂറോ റീജിയണൽ എക്കോണമി, കൊളീജിയം സിവിറ്റാസ്, യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസ്. ഇതെല്ലാം അത്യാവശ്യം നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു മാനേജ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി ലെവലിലുള്ള കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ ടൈം പാർട്ട് ടൈം ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു 4 to 5 ദിവസം വരെയൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ നമുക്കൊരു 3 to 4 ദിവസം വരെയൊക്കെ ഉണ്ടാവുള്ളൂ. സോ കൂടുതൽ ടൈം നമുക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഇനി വി എഫ് എസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കുട്ടികളുടെ എല്ലാം വി എഫ് എസ് ഡേറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ മുന്നേ വരെ, ഈ ഒരു കഴിഞ്ഞ ഇൻടേക്കിന് മുന്നേ വരെ
വിസ സക്സസ് റേഷ്യോ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സബ്മിഷൻ ഡേറ്റ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് റിജക്ഷൻ കേസുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ കഴിഞ്ഞ ഇൻടേക്ക് മുതൽ ഇപ്പോൾ സക്സസ് റേഷ്യോ കൂടി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ VFS വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി കൊച്ചി VFS വഴി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് പോളിഷ് എംബസീസ് ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂസ് ഒന്നും അധികം കണ്ടക്ട് ചെയ്യുന്നില്ല. അതായത് നേരത്തെ നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ ടെലിഫോണിക് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അവർ വിസ ഗ്രാൻഡ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് അതുപോലുമില്ല. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോളണ്ടിൽ പഠിക്കാനായിട്ട് IELTS വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ചില യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇംഗ്ലീഷ് എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ചിലപ്പോൾ ഒരു ടെസ്റ്റ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യും, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ. അതിനുശേഷമായിരിക്കും അവർ അഡ്മിഷൻ തരുന്നത്. ഇനി ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യം, നിങ്ങളിപ്പോൾ പോളണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ക്വാറന്റൈൻ ചെയ്യണം, എന്നാലും മറ്റ് രാജ്യങ്ങളിലെ പോലെ പെയ്ഡ് ക്വാറന്റൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ UK പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഹോട്ടലിൽ ഇത്ര രൂപ മുടക്കി നിങ്ങൾ പെയ്ഡ് ക്വാറന്റൈൻ ചെയ്യണം. എന്നാൽ പോളണ്ടിൽ നിങ്ങൾ ഓൾറെഡി ഒരു അക്കോമഡേഷൻ എടുക്കുന്നുണ്ട്, ആ അക്കോമഡേഷനിൽ തന്നെ നിങ്ങൾ ക്വാറന്റൈൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കലി പോളണ്ടിലേക്ക് ട്രാവൽ ചെയ്യാം. നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇനി പോളണ്ടിൻ്റെ ഒരു സ്റ്റഡി വിസ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം അതിൻ്റെ അവസാനം ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇനി അഗൈൻ പറയണമെന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങൾക്കിപ്പോൾ പോളണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ഇഷ്ടമായി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും. ഈ ഓഫർ ലെറ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് ഫീ അടയ്ക്കുക. കോഴ്സ് ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ അയച്ചു തരും. അതിൻ്റെ കൂടെ വിസ ഫോംസ്, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ്, ടിക്കറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് അപ്പോസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അക്കോമഡേഷൻ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് VFS ത്രൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എംബസിയിൽ, ഈ പറയുന്ന പോളിഷ് എംബസിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ, ചില സമയത്ത് അത് ഉണ്ടാവാറില്ല, ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ചെയ്യും. അതല്ലെങ്കിൽ ടെലിഫോണിക് ഇൻ്റർവ്യൂ ഇല്ലാതെയും നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ചെയ്യും. ഇതാണ് സാധാരണ ഒരു പ്രോസസ്സ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രോസസ്സിൻ്റെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഒരു ഏജൻസി വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.